السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامك ميديا قرآن برنام نوتير بتيون. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، مالك يوم الدين، صدق الله العظيم. مالك يوم الدين المهتايا آية دارستانة മരണത്തെക്കുറിച്ചും ഖബർ ജീവിതത്തെക്കുറിച്ചും ഖബറിൽ ഉണ്ടാകുന്ന ചോദ്യങ്ങളും മലക്കുകളുടെ ആഗമനവും മുഅ്മിനീങ്ങളായ ആളുകളുടെ മറുപടിയും ഒക്കെ നാം വിവരിച്ചു കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഖബറിൽ അടക്കപ്പെട്ട വ്യക്തി അനുഭവിക്കുന്ന സുഖങ്ങളോ ദുഃഖങ്ങളോ സ്വർഗീയ സുഖങ്ങളും അതുപോലെ ഖബറിൻ്റെ അദാബുകളൊന്നും തന്നെ ഖബർ തുറന്നു നോക്കിയാൽ ചിലപ്പോൾ തുറന്നു നോക്കുന്ന ആൾക്ക് കണ്ടോളണമെന്നില്ല. അതേസമയത്ത് ആ വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിഷയങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞതും അങ്ങനെ വിഷയങ്ങളുണ്ടെന്ന് വിശ്വസിക്കലും ഈമാനിൻ്റെ ഭാഗമാണ്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളെ മറമാടിയിട്ടില്ലെങ്കിൽ പോലും, അയാളെ ഭൂമിയിൽ വെച്ചിരിക്കുകയാണ്, അയാളെ മറമാടിയിട്ടില്ല, ഗ്ലാസ് ഇട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് എന്നാലും അയാളുടെ അടുത്തേക്ക് മലക്കുകൾ വരും, ചോദ്യം ചെയ്യും, അയാൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഖബറിൽ അനുഭവിക്കുന്ന ശിക്ഷകൾ ആ വ്യക്തിയും അനുഭവിക്കും. അതുപോലെ ഒരു മനുഷ്യൻ മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടു എന്ന് വെക്കുക, എന്നാൽ അയാളുടെ ഖബർ അത് തന്നെ. അങ്ങനെ ഖബറിൻ്റെ അദാബുകൾ വ്യത്യസ്തമായ രൂപത്തിലൂടെ അനുഭവിക്കുക. അത് ഏത് രൂപത്തിലാണ് ആ അനുഭവിക്കുന്ന വ്യക്തി അവന് തന്നെ അതറിയുകയുള്ളൂ. ഒരു ഉറങ്ങിക്കിടക്കുന്ന വ്യക്തി അയാൾ ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടിയുണരുന്നതും ഭീതിജനകമായ കാഴ്ചകൾ അനുഭവിക്കുന്നതുമൊക്കെ ആ ഉറങ്ങുന്ന വ്യക്തി അറിയുമെങ്കിലും അടുത്തു കിടക്കുന്ന വ്യക്തി ചിലപ്പോൾ അതൊന്നും അറിഞ്ഞോളമെന്നില്ല. അതുപോലെ ഖബറിൽ അദാബ് അനുഭവിക്കുന്നത്, സുഖം അനുഭവിക്കുന്നതും, ഖബർ വിശാലമാകുന്നതും, ഖബർ കുടുങ്ങിയതാകുന്നതും പുറത്തുള്ള ആളുകൾ അറിയുന്നില്ലെങ്കിലും ഖബറിൽ അകപ്പെട്ട വ്യക്തി അത് അനുഭവിക്കുന്നുണ്ട്. കാരണം അല്ലാഹുവിന് ആ വിഷയങ്ങളൊക്കെ നടപ്പിലാക്കുവാനുള്ള എല്ലാ കഴിവുകളുമുണ്ട്. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തന്നെ സൂറത്ത് യാസീനിൽ പറഞ്ഞല്ലോ, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ, തീർച്ചയായും അല്ലാഹുവിൻ്റെ കാര്യം അവനൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പക്ഷം, അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, ഉണ്ടാവുക എന്നുള്ള ഒരു ഒരു ധാരണ, ഒരു കൽപ്പന റബ്ബിൻ്റെ ഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞെന്ന് പറയുമ്പോഴേക്ക് അത് സംഭവിച്ചു കഴിഞ്ഞു. കുഞ്ഞെന്ന് പറയേണ്ട ആവശ്യമില്ല. കുഞ്ഞെന്ന ഇറാദത്ത്, ആ ഉദ്ദേശം റബ്ബിനുണ്ടായാൽ തന്നെ അല്ലാഹു ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തെ ലോകത്ത് അത് ഉണ്ടാക്കുക തന്നെ ചെയ്യും. മനുഷ്യൻ ഖബറിൽ അകപ്പെട്ട വ്യക്തി യഥാർത്ഥത്തിൽ അവൻ റൂഹും ജസദും, അവൻ്റെ ശരീരത്തിലേക്ക് ജസദിലേക്ക് റൂഹ് എത്തിച്ചേരുമെന്നും ആ റൂഹോടും ജസദോടും കൂടി തന്നെയാണ് അവൻ ചോദ്യോത്തരങ്ങൾ നേരിടുന്നതെന്നും ഖബറിൻ്റെ അദാബുകൾ അനുഭവിക്കുന്നതെന്നും ഒക്കെ ഹദീസിൽ വ്യക്തമാണ്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അതറുദ്ദു അലൈനാ ഉഖൂലുനാ യാ റസൂലല്ലാഹ്, ഖബറിൻ്റെ അദാബുകളെക്കുറിച്ചും ഖബറിൻ്റെ ഫിത്നകളെക്കുറിച്ചും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് വിവരിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയുണ്ടായി, അതറുദ്ദു അലൈനാ ഉഖൂലുനാ യാ റസൂലല്ലാഹ്, ഖബറിൽ ഞങ്ങൾക്ക് ഇന്ന് അനുഭവിക്കുന്ന പോലെയുള്ള ധാരണയും ബുദ്ധിയും ഒക്കെ ഖബറിൽ ഞങ്ങളിലേക്ക് തിരിച്ചു നൽകപ്പെടുമോ? അപ്പോൾ കാല അവിടുന്ന് പറഞ്ഞു, നഅം കഹയാതിക്കുമുൽ യൗം, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന അതേ രൂപത്തിലുള്ള ഒരവസ്ഥ ഖബറിൽ നിങ്ങൾക്ക് വന്നെത്തും. അപ്പോൾ കാല ഉമറു ഉമർ റളിയല്ലാഹു തആല അൻഹു, ആ സമയത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മുങ്കറും നക്കീറും ഒക്കെ രണ്ട് മലക്കുകൾ ചോദ്യം ചെയ്യുകയാണ്, യാ റസൂലല്ലാഹ് അയർജു ഇലയ്യ അഖലി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, അതെ, ഇദൻ ഉക്ഫീകുഹുമാ
വല്ലാഹി ലഇൻ സഅലാനി സഅൽതുഹുമാ ഫഖൂലുഹുമാ അന റബ്ബി അല്ലാഹ് അന റബ് അന ഫഖൂലു ഞാൻ മലക്കുകളോട് പറയും, എന്നോട് മലക്കുകൾ ചോദിക്കും നിൻ്റെ റബ്ബാണ്, റബ്ബ് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയും. ഉമർ റബ്ബുക്കുമാ, അതേസമയത്ത് ഞാൻ അവരോടും തിരിച്ചു ചോദിക്കും ആ മലക്കുകളോട്, ഉമർ റബ്ബുക്കുമാ അന്തുമാ, നിങ്ങളുടെ റബ്ബ് ആരാണെന്ന് ഞാനും അവരോട് തിരിച്ചു ചോദിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി. അപ്പോൾ ചുരുക്കത്തിൽ നാം ഇന്ന് അനുഭവിക്കുന്ന ആ ബുദ്ധി അനുഭവിക്കുന്ന ധാരണയും ബുദ്ധിയും ആ ബുദ്ധിയും ധാരണയും ഒക്കെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ തിരിച്ച് ആ ബുദ്ധിയോടുകൂടെ തന്നെയായിരിക്കും നമ്മോട് ചോദ്യമുണ്ടാവുക എന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.